ഹായ് വെൽക്കം ബാക്ക് ഒമ്പതാം ക്ലാസ്സിലെ ഓണ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ പാടുന്നു ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള അല്ല ഒരാറേഴ് കെഡിലൻ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിർബന്ധമായിട്ടും കാണുക എൻ്റെ കൂടെ അങ്ങോട്ട് പഠിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഒരു മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ഗ്ലാസ് ആണ് പിന്നെ ഒന്ന് എയറാണ് ഈ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് അഥവാ പ്രകാശം ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ നോ പ്രോബ്ലം നമ്മൾ ആ മൂന്ന് ചിത്രങ്ങളും ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഏതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിപദനം കാണിക്കുന്ന ചിത്രം എന്ന് എടാ എന്താ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാതെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക അതല്ലേ സാറേ ഒന്നാമത്തെ ഇത്രം നോക്ക് പുറത്തോട്ട് പോയില്ല തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് അപ്പം ഇതാണ് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ഇത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ ലൈറ്റ് എവിടേക്കാണോ പോയത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ പോയത് ആ സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിബന്ധനം എന്ന് വിളിക്കുക സാറേ ഇത് പോയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടില്ലല്ലോ നേരെ അങ്ങോട്ട് പോയിക്കുക അപ്പോൾ ഇതെന്തല്ല ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ല ഇതും പോയി തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ല തിരിച്ചു കൊണ്ട് തന്നെ അതെന്തല്ലടാ എന്തല്ലടാ പൂർണ്ണാന്തര പ്രതിബന്ധനമല്ല എന്ത് സിമ്പിളാണ് സിമ്പിൾ ഓസ്റ്റ്യൻ രണ്ടാമത്തെ ചോദ്യം എന്താ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എപ്പോഴും നമുക്ക് മനസ്സിലാക്കണം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ഉണ്ട് ഒന്നാമത്തെ പോയിന്റ് ആ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും രണ്ടാമത്തെ പോയിന്റ് ആ സമയത്ത് പ്രകാശം ഉപരിതലത്തിൽ കൂടി കടന്നു പോകും സർഫസിലൂടെ കടന്നു പോകും ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞുതരാം വെള്ളത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് എന്നാൽ ഗ്ലാസ് ആണെങ്കിലോ നാൽപ്പത്തി രണ്ട് ഡിഗ്രി നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ എന്നാൽ വെള്ളത്തിൻ്റെതാണെങ്കിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറാണ് ഇത് വൺ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ കാര്യം കൂടി മനസ്സിലാക്കണം ക്രിട്ടിക്കൽ ആംഗിൾ ഗ്ലാസിൻ്റെത് എപ്പോഴും നാൽപ്പത്തിരണ്ടാണോ അല്ല മേലെ വായു എയർ വന്നാൽ മാത്രമാണ് എന്ത് നാൽപ്പത്തി രണ്ട് എയർ അല്ലാണ്ട് വേറെ ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ മാറും നമ്മൾ നമ്മളെന്ത് മാത്രമേ പഠിക്കുകയുള്ളൂ എയർ വന്നാലുള്ള അവസ്ഥ മാത്രമാണ് അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നേ വെള്ളത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ മുകളിൽ എയർ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയിറ്റ് പോയിൻ്റ് സിക്സ് ആണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ മുകളിൽ എയർ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ടു ഡിഗ്രിയാണ് ഹാപ്പി സിമ്പിൾ ആൻഡ് ഹംബിൾ ക്വസ്റ്റ്യൻ മൂന്നാം തീയതി നട വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടോക്കർ ഈ പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടെന്ന് എന്തൊക്കെ നിബന്ധനകൾ ഉണ്ടെന്ന് ഇതും എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും രണ്ട് കണ്ടീഷനാണത് ഒന്ന് ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് പേടിക്കരുത് അതിന് ചില ടീച്ചർമാരെന്താ പറയുക പറയാം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം മലയാളത്തിലാണെങ്കിൽ എന്താ പറയാ പ്രകാശിക സാന്ദ്രത കൂടിയ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് അങ്ങനെ മനസ്സിലാക്കാ പാവങ്ങൾ കൂടിയ നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇന്ന് സംഭവിക്കുക ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ നടക്കുക ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ആ വരുന്ന ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലായിരിക്കണം പതിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ പതന കോൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം നല്ല ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുകളിടാൻ സിമ്പിൾ കാര്യം അങ്ങനെ തന്നെയാണ് പഠിച്ചേക്കുക റെഡി ഹാപ്പി സെറ്റ് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത് എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് അറിയാം എക്സാമിന് ചില കാരണങ്ങൾ തരും കാരണങ്ങളല്ല ചില സംഭവങ്ങൾ വരും ഇടപെടിക്കും ഇതിന് കാരണമായ പ്രതിഭാസം എന്തെന്ന് അപവർത്തനം എന്ന ആൻസർ എന്ന ഉത്തരം നിങ്ങൾ ഏതൊക്കെയാ ചോദ്യത്തിനാണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് എന്ത് ഒരു കുളത്തിൻ്റെ ആഴം കുറഞ്ഞ പോലെ തോന്നും ഡെപ്ത്ത് കുറഞ്ഞ പോലെ തോന്നും സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ അടുത്ത് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആഴം അഥവാ ഡെപ്ത്ത് വളരെ കുറഞ്ഞ പോലെ തോന്നാൻ കാരണം അപവർത്തനമാണ് മറ്റൊരു എക്സാമ്പിൾ നോക്ക് വളരെ സിമ്പിൾ ദാ ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു പേനയോ പെൻസിലോ ഇട്ട് കഴിഞ്ഞാൽ അത് വളഞ്ഞ പോലെ തോന്നാൻ കാരണം അപവർത്തനം റിഫ്രാക്ഷനാണ് മറ്റൊരു എക്സാമ്പിൾ എന്താ കുളത്തിലുള്ള അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഏതൊരു വസ്തുവാണെങ്കിലും അതിൻ്റെ പൊസിഷൻ അതിൻ്റെ സ്ഥാനം ഒരിത്തിരി ഉയർന്ന പോലെ തോന്നും വെള്ളത്തിലുള്ള മീൻ കുറച്ച് പൊങ്ങിയ പോലെ തോന്നും വെള്ളത്തിലുള്ള എന്തൊരു വസ്തുവാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ പൊസിഷൻ കുറച്ച് ചേഞ്ച് ചെയ്ത പോലെ തോന്നാൻ കാരണം അപവർത്തനമാണ് അടുത്തൊരു എക്സാമ്പിൾ കൂടിയുണ്ട് ഗ്ലാസിൻ്റെ സ്ലാബ് എടാ ഈ ഗ്ലാസിൻ്റെ സ്ലാബില്ലേ ഡോക്ടർമാരുടെ ടാബ്ബിറ്റ്മാരൊക്കെ ഉണ്ടാവും ഈ ഗ്ലാസിൻ്റെ സ്ലാബ് ഒരു എഴുതി വെച്ചാൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എഴുത്ത് പൊങ്ങിയ പോലെ തോന്നാൻ കാരണം റിഫ്രാക്ഷനാണ് അപ്പം ഞാൻ പറഞ്ഞെന്താ എക്സാമിനെ ഏതെങ്കിലും ഒരു കാരണം ചോദിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്താ സാറേ ഇത് എന്തുകൊണ്ടാണ് സാറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടേ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ അപവർത്തനം ഇനി അടുത്തത് അതിനേക്കാൾ സിമ്പിളാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ അന്തരീക്ഷ അപവർത്തനം എക്സാമിന് എന്തൊക്കെ ചോദിച്ചാലാണ് ഏതൊക്കെ പ്രതിഭാസങ്ങൾ ചോദിച്ചാലാണ് നിങ്ങൾ ഇത് ആൻസർ എഴുതേണ്ടി എന്ന് സിമ്പിളാണ് ഒന്നാമത്തെ കാര്യം ട്വിംഗ്ലിങ് ഓം സ്റ്റാർസ് നക്ഷത്രങ്ങൾ മിനിത്തിളങ്ങാൻ കാരണം അന്തരീക്ഷാ പ്രവർത്തനമാണ് അതേപോലെ എടാ ശരിക്കും നമ്മളില്ലേ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ സൂര്യനെ കാണുന്നുണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും നമ്മൾ കുറച്ചേരം സൂര്യനെ കാണുന്നുണ്ട് സൺറൈസിന് തൊട്ടു മുമ്പും സൺസെറ്റിന് ശേഷവും നമ്മൾ നമ്മളെ സണ്ണിനെ കാണാൻ കാരണം അറ്റ്മോസ്ഫിറിക് റിഫ്ലാക്ഷൻ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് കാരണങ്ങളും എക്സാമി ചോദിച്ചാൽ കാരണമല്ല ഈ രണ്ട് സംഭവങ്ങളും എക്സാം ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടി അറ്റ്മോസ്ഫിറിക് റിഫ്രാക്ഷൻ അന്തരീക്ഷ അപവർത്തനം ടിക്ലിങ് ഓഫ് സ്റ്റാർസ് ആൻഡ് പിന്നെ എന്താ പറയുക സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ ആരെ കാണുന്നത് സൂര്യനെ കാണുന്നത് സെറ്റ് സിമ്പിൾ ആൻഡ് ഹംബിള് കാര്യം അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കും എന്താ അടുത്ത ക്വസ്റ്റ്യൻ സാറേ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിപദനം എന്തൊക്കെയാ ചോദ്യം വന്നാലാണ് നമ്മൾ ഇത് ആൻസർ ആയിട്ട് എഴുതേണ്ടിയിരുന്നു ഇഷ്ടം പോലെ ഉണ്ട് എക്സാമിന് നൂറിൽ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ വെച്ച് ചോദ്യം ഉണ്ടാവും ഇത് വെച്ച് ക്വസ്റ്റൻ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ കുറച്ച് ദുരന്തമായിരിക്കും ക്വസ്റ്റൻ പേപ്പർ ഇട്ടാൾ നോക്കി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റാ എന്തൊക്കെ എവിടെ നിന്ന് ചോദിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഫസ്റ്റ് ചോദ്യം സൈക്കിൾഡ് റിഫ്ലക്ടർ സൈക്കിളിൻ്റെ റിഫ്ലക്ടറിൽ ഉപയോഗിക്കുന്ന പ്രതിഭാസം ഏതാ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപദനം മറ്റൊരു എക്സാമ്പിൾ എന്താ പെരിസ്കോപ്പ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നതും ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ് അപ്പം റിഫ്ലക്ടർ പറഞ്ഞു പെരിസ്കോപ്പ് പറഞ്ഞു ഇനി എവിടെയെങ്കിലും നിങ്ങൾ റിഫ്ലക്ടറെന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടി സാറേ അതെന്താ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മറ്റൊരു സംഭവം എന്താ ഇതാണ് കുറച്ചും കൂടി ചാൻസ് കൂടുതൽ ഇതിൻ്റെ പേരാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ചികിത്സാ രംഗത്തൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ചികിത്സാ രംഗത്തല്ല വാർത്താവിനിമയ രംഗത്തൊക്കെ ഉപയോഗിക്കും ഓക്കെ അല്ലേ വാർത്താവിനിമയ രംഗത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവൻ്റെ പേരാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാടാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിപഥനം അടുത്തത് അതിനേക്കാൾ സിമ്പിളാണ് മെഡിക്കൽ ഫീൽഡ് വൈദ്യശാസ്ത്ര രംഗത്തെ ഉപയോഗിക്കുകയാണ് എൻഡോസ്കോപ്പി അപ്പോൾ എൻഡോസ്കോപ്പിയിൽ ഏതാ ഉപയോഗിക്കുക ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇനി അടുത്ത പോയിന്റ് തങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും റോഡിൽ വെള്ളമുള്ള പോലെ തോന്നുക റോഡിൽ വെള്ളമുള്ള പോലെ തോന്നുക മരുഭൂമിയിൽ വെള്ളമുള്ള പോലെ തോന്നുക മരീചിക മിറാഷ് എന്ന പ്രതിഭാസം അതിനും കാരണം എന്താടാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അക്കൂരത്തിൻ്റെ താഴ്ഭാഗത്ത് നോക്കണ സമയത്ത് ആ അക്കൂരത്തിൻ്റെ മുഗൾ ഭാഗത്ത് താഴ്ഭാഗത്തുള്ളത് ഒരു കണ്ണാടിയിൽ എന്ന പോലെ റിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ സിമ്പിളാ അതേപോലെ വജ്രങ്ങൾ മിന്നി തിളങ്ങാൻ കാരണം ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് വജ്രങ്ങൾ മിന്നി തിളങ്ങാനും കാരണം എന്താ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ഒരു കാര്യം കൂടി പഠിക്കുക സിമ്പിൾ കാര്യം റോഡ് മേലുള്ള റിഫ്ലക്റ്ററുകൾ ഈ റോഡ് മേലുള്ള റിഫ്ലക്റ്ററുകളും എന്താടാ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ സെറ്റ് അല്ലേ വളരെ വളരെ എളുപ്പമല്ലേ ഒറ്റ ഒരു ചോദ്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് സെറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പഠിപ്പിച്ചു നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാംഗം കാണാനുള്ള ഒരു ചോദ്യം ഇത് ഉറപ്പാണ് അപവർത്തനാംഗം കാണുന്ന ഇക്വേഷൻ തന്നെ എൻ ഇ സിക്വൽ ടു സി ബൈ വി എൻ ഇ സിക്വൽ ടു സി ബൈ വി ഇത് നിങ്ങൾ മനസ്സിലാക്കണേ എൻ ഇ സിക്വൾ ടു സി ബൈ വി രണ്ട് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തരാം രണ്ടും ഇമ്പോർട്ടൻ്റാ ഒന്നെങ്കിൽ അപവർത്തനാംഗം കാണാൻ പറയും എന്ന് പറഞ്ഞാൽ അപവർത്തനാംഗം സി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വായുവിലൂടെയുള്ള അല്ലെങ്കിൽ എയറിലൂടെയുള്ള വേഗത അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് ആണ് ആണ് പഠിക്കുന്നത് നന്നായിരിക്കും എന്നാലും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും ഇനി തന്നില്ലെങ്കിൽ നിങ്ങൾ കാണാപ്പാടം പഠിച്ചോ ത്രീ ഇൻറ്റു ടെൻ ബ്രൈസ് ടു എയ്റ്റ് വി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റൻ പേപ്പറിൽ ഏത് മാധ്യമമാണോ ഏത് മീഡിയമാണോ ഉള്ളത് അതിലൂടെ ഉള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് ചിലപ്പോൾ എക്സാമിനും ഇങ്ങോട്ട് എന്താണെന്ന് ചോദിക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവില്ല വി ആയിരിക്കും ചോദിക്കുക അപ്പോൾ വി ആണല്ലോ ഇക്വേഷൻ നിറഞ്ഞു നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എൻ യു സിക്കൽ ടു സി ബൈ വി അപ്പം വി ആണെങ്കിലോ സി ബൈ എൻ ഇത് രണ്ടും കൂടെ മനസ്സിലൊന്നുണ്ടാവണം ഇനി നമുക്ക് ഈ ചോദ്യം എടുക്കാം സിമ്പിളാണ് ഇങ്ങനെയുള്ള എന്ത് ചോദ്യം വന്നാലും തളരരുത് ആദ്യം ചോദ്യം വായിച്ച് നോക്കുക എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് എന്ന് അപ്പം എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സാറേ സി ബൈ വി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ ത്രൂ സ്പീഡ് ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വേക്കം പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള വേഗവും ഒരു മാധ്യമത്തിലൂടെയുള്ള വേഗവും തമ്മിലുള്ള അനുബാധമാണ് അവവർത്തനം തള് പുഷ് ചെയ്യും സന്തോഷിക്കൂ ആ ഡെഫിനിഷൻ കാണാപ്പാടം പഠിക്കുക നോ പ്രോബ്ലം അപ്പം നമ്മൾ അത് പറഞ്ഞേ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് നമുക്ക് നോക്കാം സാറേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഈക്വേഷൻ എന്താ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി എടാ സി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരേണ്ട ആവശ്യമുണ്ടോ സി ക്വസ്റ്റ്യൻ പേപ്പറിൽ തിന്നിട്ടുണ്ടോ നോക്കുക തിന്നിട്ടില്ല സി തരേണ്ട ആവശ്യമില്ല സി എൻ്റെ മക്കൾ കാണാൻ പാടാൻ പഠിക്കണം സീൻ്റെ വാല്യൂ എത്ര അറിയുമോ മൂന്നേ ഗുണം പത്ത് കാതം എട്ട് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ബൈ സിമ്പിളാണ് പരിപാടി കഴിഞ്ഞ് ഇനി വി എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്ലാസ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഗ്ലാസിലൂടെയുള്ള സ്പീഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയമണ്ടാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഡയമണ്ടിലൂടെയുള്ള സ്പീഡ് ഇവിടെ ആരാ ചോദിച്ച് ഗ്ലാസ് ആണ് സോ ഗ്ലാസിലൂടെയുള്ള സ്പീഡ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ടു ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് എടാ എന്ത് ഇളുപ്പാടാണ് വെട്ടാൾ ഒരേക്കാൾ വെട്ടിക്കൊല്ല അതാ നമുക്ക് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട് ഇവിടെ ടെൻ റേസ് ടു എയ്റ്റ് ഉണ്ട് ഇവിടെ ടെൻ റൈസ് ടു എയിറ്റ് ഉണ്ട് പിന്നെ ആരാ ബാക്കിയുള്ളത് മൂന്നേ ബൈ രണ്ട് എടാ മൂന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നിൻ്റെ പകുതി എടാ മൂന്നിൻ്റെ പകുതി എത്രയടാ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്നേ പോയിന്റ് അഞ്ച് എൻ്റെ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല യൂണിറ്റ് ഇല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല യൂണിറ്റ് ഇല്ല അത് നിങ്ങൾ ഒരു യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല അത് സെൻറ്റിമീറ്റർ ആണോ അല്ല മില്ലിമീറ്റർ ആണോ അല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല സെറ്റ് അല്ലേ ഇതാണ് നമ്മൾ ഒന്നാമത്തെ പാടത്തുനിന്ന് ഗ്യാരണ്ടി ഉറപ്പായിട്ടും ചോദിക്കാൻ ഉള്ള ചില ചോദ്യങ്ങൾ ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകരുത് എൻ്റെ കൂടെ തന്നെ പഠിക്കുക പരമാവധി പിന്നെയും 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 കേട്ട് കേട്ട് പഠിക്കുക ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് ജോയിൻ ചെയ്യുക കമ്മ്യൂട്ടിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ഉണ്ടായിരിക്കും സോ ഗൈസ് നല്ല ഉഷാറായിട്ട് പഠിക്കുക ഇന്നത്തെ ലൈവിന് നിർബന്ധമായിട്ട് വരിക നമ്മൾ പൊളിച്ചടക്കും ഒളിച്ചടക്കും ഓക്കെ ബായ്